Hello friends, Vika Education de pudiyoru video like ellavarku swagatham. Appo nammal indu main aayittu charcha cheyyanathu BSC MRT ennulla oru course ne kurichittana. Paramedical le valare important aayittulla oru department aanu BSC MRT. Oru paadu kuttikal choose cheyyunna oru department aanu. Medical radiological technology. Appo ee medical radiological technology kaiyal endokkeyanu job varunathu. Every day, we work in India. We have vacancy in India. We have vacancy in India. This is a video in detail. Now, BSC MRT is a job position. We have a main job position. Radiation therapist item, radiographer item, MRT is a good thing. Radiation therapist item. Then radiographer ആയിട്ടായിരിക്കും നമുക്ക് ജോബ് ചെയ്യാൻ പറ്റുന്നത് ഇനി എന്താണ് റേഡിയേഷൻ തെറാപ്പി അല്ലെങ്കിൽ എന്താണ് റേഡിയോഗ്രാഫർ റേഡിയേഷൻ തെറാപ്പി വരുന്നത് കാൻസർ റിലേറ്റ് ചെയ്തു വരുന്ന ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മെഷീൻ ഓപ്പറേഷൻസ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെയാണ് റേഡിയേഷൻ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് ഇനി റേഡിയോഗ്രാഫർ വരുന്നത് നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ വരുന്ന MRI CT X-ray തുടങ്ങിയ സ്കാനിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റിനകത്ത് വർക്ക് ചെയ്യുന്നവരെയാണ് റേഡിയോഗ്രാഫർ എന്ന് പറയുന്നത് ഇനി +2 കഴിഞ്ഞ് ബയോളജി ഫിസിക്സ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് MRT Physics ആണ് mainly ഇതിലെ important ആയിട്ട് വരുന്ന subject ഒപ്പം biologyയും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ physicsഉം biologyയും interest ആയിട്ടുള്ള കുട്ടികൾക്ക് ഇത് choose ചെയ്യാവുന്നതാണ് ഇനി BSc MRT പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാം ഒരു റേഡിയേഷൻ തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഒരു റേഡിയോഗ്രാഫർ ആയിട്ടോ നമുക്ക് വർക്ക് ചെയ്യാം അത് നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് ഇപ്പോ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റേഡിയേഷൻ റിലേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും അപ്പോൾ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകാം ഇല്ല നമുക്ക് റേഡിയോളജി ലാബിനകത്ത് അതായത് CT എക്സ്റേ സ്കാനിംഗ് തുടങ്ങിയ ആ ഒരു രീതിയിലാണ് നിൽക്കുക ആ ലാബിൽ നിൽക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പോവാം റേഡിയോഗ്രാഫറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം അപ്പോൾ BSc MRT എടുത്തു കഴിഞ്ഞാൽ രണ്ട് രീതിയിലായിട്ടാണ് നമ്മുടെ ജോബ് വേക്കൻസി വരുന്നത് റേഡിയേഷൻ തെറാപ്പിസ്റ്റ് ആയിട്ടും റേഡിയോഗ്രാഫറുമായിട്ടാണ് ജോബ് പൊസിഷൻസ് വരുന്നത് അപ്പോൾ ഇനി നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ BSc MRT എന്നുള്ളൊരു കോഴ്സ് എടുത്തു എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുത്തിരിക്കുന്ന കോളേജിൻ്റെ നിലവാരമാണ് നമ്മൾ ഇപ്പോൾ ചൂസ് ചെയ്യേണ്ടത് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസുകളോ തന്നെ നമ്മൾ ചൂസ് ചെയ്യുക കാരണം നമ്മൾ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായത് വർക്കിങ്ങിലോട്ട് പോകുമ്പോഴത്തേക്ക് അറൗണ്ട് ഒരു 10 മുതൽ 15 വരെയുള്ള മെഷീൻസ് ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പഠിക്കുന്ന ടൈമും അത്രയും മെഷീൻസ് ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ വർക്ക് ഈസി ആയിരിക്കും നമുക്ക് കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കും അപ്പോൾ നമ്മൾ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉള്ള അല്ലെങ്കിൽ മെഷീനറീസ് എല്ലാം ഉള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ മാക്സിമം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി എല്ലാവരുടെയും ഡൗട്ടാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേക്കൻസി ഉണ്ടാവുമോ അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടാതിരിക്കുമോ അങ്ങനെ ഒരു ടെൻഷനും BSc MRT പഠിക്കുന്ന ഒരാൾക്ക് ആവശ്യമേ ഇല്ല കാരണം ഇപ്പോൾ ഏതൊരു ഹോസ്പിറ്റൽ എടുത്ത് നോക്കിയാലും റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് റേഡിയോളജി സെൻറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വേക്കൻസികൾ വരുന്നുണ്ട് ഒരു കുട്ടി പോലും ഇപ്പോൾ നല്ല കോളേജുകളിൽ നല്ല നിലവാരത്തോട് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടികളും വെറുതെ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല എല്ലാവർക്കും അവരുടേതായ ജോബ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ ജോബ് വേക്കൻസിയുടെ കാര്യത്തിൽ നിങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല MRT പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ലൈസൻസ് ആവശ്യമാണ് അപ്പോൾ അത് ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ ഇതിൻ്റെ ലൈസൻസ് കൊടുക്കുന്നുണ്ട് എലോറോ എന്നാണ് ലൈസൻസിൻ്റെ നെയിം വരുന്നത് അപ്പോൾ ഈ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫിസിക്സിൻ്റെയും ബയോളജിയുടെയും ആപ്ലിക്കേഷനും അതിൻ്റെ ഒരു കോമ്പിനേഷനുമായിട്ടാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇലോറ എന്നുള്ളൊരു രജിസ്ട്രേഷനാണ് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുന്നത് ഈ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേൾഡിൽ എവിടെ വേണോ പോയി വർക്ക് ചെയ്യാം ഇനി ഓരോ കൺട്രിക്കും അതിൻ്റെതായ രജിസ്ട്രേഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് മെയിനായിട്ട് ഇന്ത്യയിൽ വരുന്ന രജിസ്ട്രേഷൻ ഇലോറയാണ് ഇനി എല്ലാവരുടെയും ഒരു
കൺഫ്യൂഷൻ ആണ് എബ്രോഡ് ഇതിന് ചാൻസ് ഉണ്ടോ? ഉറപ്പായിട്ടും എബ്രോഡ് ചാൻസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എം ആർ ടി. ഇപ്പോൾ ഓരോ കൺട്രിക്കും നമ്മൾ ഓരോ ലൈസൻസ് എടുത്തിട്ട് വേണം പോകാൻ. ഇപ്പോൾ യു കെ പോലെയുള്ള കൺട്രി ആയാലും യു കെയിലാണ് എന്താണ് ഒരുപാട് വേക്കൻസി. യു കെ, കാനഡ, ന്യൂസിലാൻഡ് പോലെയുള്ള കൺട്രികളിൽ ഒരുപാട് വേക്കൻസി ഉണ്ട്. അപ്പോൾ യു കെയിൽ പോവുകയാണെങ്കിൽ നമ്മൾ എസ് ഇ പി സി എന്നുള്ള ലൈസൻസ് എടുത്തിട്ട് വേണം നമ്മൾ യു കെയിൽ പോകാൻ. എന്നാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അവിടെ പോയി ജോബ് കണ്ടെത്താനും വർക്ക് ചെയ്യാനും പറ്റും. ഗൾഫ് കൺട്രീസിൽ പോവുകയാണെങ്കിൽ ഡി എച്ച് എ, ഹാത്ത് എന്നുള്ള ലൈസൻസസ് ആണ് വരുന്നത്. അപ്പോൾ ഓരോ കൺട്രിക്കും അതിൻ്റെതായ ലൈസൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പോയി വർക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല സാലറിയോട് തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. റേഡിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കാനിങ് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റിനകത്താണ് റേഡിയോഗ്രാഫർ വർക്ക് ചെയ്യുന്നത്. ഇനി റേഡിയേഷൻ തെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിനകത്താണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ എന്താണ്, അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, ഇതൊക്കെ നമുക്ക് നോക്കാം. ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്ന 4 വർഷമാണ്. 3 വർഷം ക്ലാസ്സും പ്ലസ് 1 ഇയർ ഇൻറ്റേൺഷിപ്പുമാണ് വരുന്നത്. നമുക്കിതിന് കേരളത്തിനകത്ത് കോളേജുകളുടെ എണ്ണം കുറവാണ്. കേരളത്തിന് പുറത്ത് അത്യാവശ്യം നമ്പർ ഓഫ് കോളേജസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ കോളേജ് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ക്യാമ്പസുകളിൽ പോയി പഠിക്കുക. ഓൺ ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കുക, ഓൺ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലോ മെഡിക്കൽ കോളേജ് ക്യാമ്പസോ ഉണ്ടായിരിക്കണം. എന്നാൽ എങ്കിൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കൽസ് ക്ലിയറായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്ന പ്ലസ് ടു ബയോളജി സയൻസ് ഉണ്ടായിരിക്കണം, 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഉള്ള സ്റ്റുഡൻസിന് നമുക്ക് ബി എസ് സി എം ആർ ടി എന്നുള്ളൊരു കോഴ്സ് ചൂസ് ചെയ്യാം. കേരളത്തിൽ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് നടക്കുന്ന എൽ ബി എസ് ത്രൂ ആണ്. കേരളത്തിൻ്റെ പുറത്ത് നമുക്ക് വേറെ എക്സാംസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട. നമുക്ക് പ്ലസ് ടുവിൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് അഡ്മിഷൻ എടുക്കാം. ഇതിൻ്റെ ഫീസ് വരും വേറൊണ്ട് ഒരു 3 ലാക്ക് റേഞ്ചൊക്കെയാണ് കേരളത്തിന് പുറത്ത് ഇതിൻ്റെ ഫീസൊക്കെ വരുന്നത്. ഇതിൽ എല്ലാ കുട്ടികളുടെ ഒരു ഡൗട്ടാണ്, ഇതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ സിലബസിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത്, അത് നമുക്ക് നോക്കാം. നമുക്ക് മെയിനായിട്ട് എല്ലാ പാരാമെഡിക്കൽ സെക്ഷനിലും വരുന്ന 3 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് അനാറ്റമി, ഫിസിയോളജി, ദെൻ ബയോകെമിസ്ട്രി. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ എം ആർ ടിക്ക് വരുന്നത് ജനറൽ ഫിസിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, അറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ് വരുന്നുണ്ട്, മാത്തമാറ്റിക്സ് പാത്തോളജി വരുന്നുണ്ട്, കമ്മ്യൂണിറ്റി മെഡിസിൻ വരുന്നുണ്ട്, റേഡിയോ ഡയഗ്നോസിസ് വരുന്നുണ്ട്, റേഡിയേഷൻ ഓങ്കോളജി ആൻഡ് റേഡിയേഷൻ ഫിസിക്സ് വരുന്നുണ്ട്. ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഇപ്പോൾ റേഡിയേഷൻ തെറാപ്പിസ്റ്റിൻ്റെ ജോബ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിനകത്താണ് അതിൻ്റെ മെയിനായിട്ട് ജോബ് വരുന്നത്. ഇപ്പോൾ ക്യാൻസർ സെൽസിനെ റേഡിയേഷൻ കടത്തി അത് കിൽ ചെയ്യുക എന്നുള്ള ഒരു ജോബാണ് റേഡിയേഷൻ തെറാപ്പിസ്റ്റിന് വരുന്നത്. ഇപ്പോൾ ബി എസ് സി എം ആർ ടി പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു സ്റ്റുഡൻസിനും വളരെ ഈസി ആയിട്ട് ജോബ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോഴ്സാണ് ബി എസ് സി എം ആർ ടി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.